നമ്മുടെ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മുസാഇദ് പാർട്ട് ടു, അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ SSLC അറബിക് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പേജും ഡിസ്കസ് ചെയ്ത് അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോകൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മൾ 11-ാമത്തെ പേജ് വരെയാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കുക. 12-ാമത്തെ പേജിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ആക്ടിവിറ്റികളുണ്ട്. അത് പല പ്രാവശ്യമായി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതിലെ 1-ാമത്തെ ആക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ പഠിച്ചതായിരിക്കും. മഅന്നയും റഹ്മാനയും, മഅന്ന റഹ്മാന. മഅന്ന എന്ന് പറഞ്ഞാൽ, മഅന്ന എന്ന് പറഞ്ഞാൽ ആയതോടൊപ്പം എന്നാണ് അർത്ഥം. മഅന്ന അല്ലെങ്കിൽ മഅന്നഹു രണ്ട് രീതിക്കും വരാറുണ്ട്. എന്തായാലും ആയതോടൊപ്പം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് റഹ്മാന, ആയിരുന്നിട്ട് കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സെൻറ്റൻസുകൾക്കിടയിൽ ചേർക്കുവാനാണ് സാധാരണ നിലയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. രണ്ട് സെൻറ്റൻസുകൾ തരും, അവയ്ക്കിടയിൽ അത് ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ. അൽ മുഷാഹിദൂന ഖലീലൂൻ അൽ മുസാബഖത്തു ഹാസിമ. അൽ മുഷാഹിദൂൻ എന്താണ്? വ്യൂവേഴ്സ്, കാണുന്നവർ, കാഴ്ചക്കാർ. ഖലീലൂൻ കുറവാണ്. അൽ മുസാബഖത്തു കളിയാണെങ്കിൽ ഹാസിമ ആവേശവുമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ കളി ആവേശമായിരുന്നിട്ട് കൂടി കാഴ്ചക്കാർ കുറവായിരുന്നു എന്നാണ്. ഇവിടെ മഅന്നയുടെ അർത്ഥം പറഞ്ഞു നമ്മൾ ആയതോടൊപ്പം എന്നാണ്. റഹ്മാന്നയുടെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ആയിരുന്നിട്ട് കൂടി എന്ന്. അപ്പോൾ ഓരോ സെൻറ്റൻസിനും അതിനനുയോജ്യമായ വാക്കാണ് നമ്മൾ നൽകേണ്ടി വരിക. ഒന്നുകിൽ മുകളിൽ പറഞ്ഞ ഏതാണ്, റഹ്മാന അല്ലെങ്കിൽ മഅന്ന. ഇവിടെ അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് റഹ്മന്നയാണോ മഅന്നയാണോ കൊടുക്കുവാൻ കഴിയുക എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. ഇവിടെ തീർച്ചയായും റഹ്മന്നയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും സെൻറ്റൻസ്? എങ്ങനെ എഴുതും? അൽ മുഷാഹിദൂന ഖലീലൂൻ റഹ്മഅന്ന. അതിൻ്റെ ഇടയിൽ റഹ്മഅന്ന ചേർത്ത് കൊടുക്കുക, നമ്മുടെ ഈ വാക്ക് ചേർത്ത് കൊടുക്കുക. റഹ്മഅന്നൽ മുസാബഖത ഹാസിമ, അവിടെ അന്നഹു വേണ്ടി വരില്ല. റഹ്മഅന്നൽ മുസാബഖത ഹാസിമത്തൻ, ഹാസിമത്തുൻ എന്താണ്? കളി ആയതോടൊപ്പം തന്നെ എന്നാണ്. എന്നിട്ട് അതേ മഅന്ന വരുമ്പോഴോ, അത് താഴെയുള്ള സെൻറ്റൻസ് തന്നെയാണ് ശരിക്ക്. അൽ ഹാഫിലത്തു മുസ്രിഅത്തുൻ അഷാരിഉ മുസ്ദഹിമുൻ, അഷാരിഉ മുസ്ദഹിമുൻ. അൽ ഹാഫില, ബസ് സ്പീഡുണ്ട്. അഷാരിഉ മുസ്ദഹിമുൻ, റോഡാണെങ്കിൽ തിരക്കുമാണ്. അവിടെ റോഡ് തിരക്കായിരുന്നിട്ടുകൂടി ബസ് സ്പീഡാണെന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് ശരിയാവില്ല. റോഡ് തിരക്കായിരുന്നതോടൊപ്പം ബസ് സ്പീഡുമുണ്ട് എന്നതാണ് ശരിയാവുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അപ്പോൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മളത് എഴുതുകയാണ് വേണ്ടത്. നിങ്ങൾക്കൊന്നിനും സാധിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ രണ്ട് സെൻറ്റൻസുകൾക്കിടയിൽ മഅന്നയോ റഹ്മന്നയോ ചേർത്ത് എഴുതുക. അത് ഏതെങ്കിലും ഒന്ന് രീതിയിൽ നമുക്കത് ശരിയായി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അൽ ഹാഫിലത്തു മുസ്രിഅത്തുൻ മഅന്ന ഷാരിഅ മുസ്ദഹിമുൻ എന്ന് ആയിരിക്കും ഉത്തരം വരിക. അതാണ് റഹ്മന്നയും മഅന്നയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. റഹ്മാന്നയുടെ അർത്ഥം ആയിരുന്നിട്ട് കൂടി, മഅന്ന ആയിരുന്നതോടൊപ്പം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും എല്ലാ സെൻറ്റൻസുകളും എഴുതേണ്ടത്. പിന്നെ 13-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ യൗമൻ, ഇതിലെ കുറച്ച് വാക്കുകൾ നമ്മൾ 1-ാമത്തെ ഇതിലൊരു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ജമ്മ മുഅന്നസ് സാലിം, അതിലൊരെണ്ണമാണ് ഈ ബുക്കാത്ത് എന്നുള്ളത്. ബുക്കാത്തുൻ എന്നതിൻ്റെ ജമ്മാണ് ബുക്കാത്ത് എന്നുള്ളത്, അല്ലേ? അതെ. പിന്നെ അതുപോലെ ഇതുപോലെ പിന്നെ വരാവുന്ന ചോദ്യങ്ങൾ അഹ്ലാം, അല്ലേ? അഹ്ലാം, ഹുൽമുൻ ജമ്മ അഹ്ലാം, അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇൻഷാല്ലാഹ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. പിന്നെ
ഇതുപോലെയുള്ള വാക്കുകൾ എന്താണ് സെൻറ്റൻസുകളും ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചാനലിൽ തന്നെ ഈ പാഠഭാഗങ്ങളുടെ എല്ലാം വിശദമായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ SSLC അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കി ഇവയുടെ എല്ലാ ആശയങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓരോ പാരഗ്രാഫെന്നും ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആശയം നമ്മൾ മുഴുവനായി മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ല നന്നായിരിക്കുമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. ലിമ വെളുത്തുറ അസബിയു ഇര രിഹ്ല, എന്തുകൊണ്ടാണ് കുട്ടി യാത്ര ചെയ്യാൻ നിർബന്ധിതനായത്? എന്തിനാണ്? ലിൻ നജാഹ് വത്തഫവുഖ്, ലിൻ നജാഹ് വിജയിക്കുവാൻ. നജാഹിൻ്റെ മുത്തറാദിഫ് എന്താണ്? മുത്തറാദിഫ് സമാനപദം, ഫൗസ് എന്നാണ് അല്ലേ. വത്തഫവുഖ് ഉയർച്ച, ഉലുവ്. തഫവുഖിൻ്റെ മുത്തറാദിഫ് ഉലുവ്. ഓക്കെ, ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ മാതാ നുഹക്കിക് ബി തർക്കിൽ ബലദിൽ മെഹ്ബൂബ്, പ്രിയപ്പെട്ട നമ്മുടെ നാട് ഉപേക്ഷിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്നാണ്. എന്ത് ലഭിക്കും? തഹ്ഖീഖ്, തഹ്ഖീഖ് അഹ്ലാമ അല്ലേ, തഹ്ഖീഖ് അഹ്ലാമ, അതായിരിക്കും അതിൻ്റെ ഉത്തരം ഇൻഷാല്ലാ. അപ്പോൾ അത് രണ്ട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആശയങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ താഴെ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ പദ്യം നമ്മൾ പഠിച്ച ഈ മുകളിൽ പഠിച്ച ആശയത്തോട് യോജിക്കുന്ന ഒരു പദ്യമാണ്. അപ്പോൾ അതിൽ അതിൻ്റെ ഈ പദ്യം വായിച്ചുകൊണ്ട് നമ്മൾ മുകളിൽ പഠിച്ച നെസ് പാരഗ്രാഫ്, ആ പാരഗ്രാഫുമായി യോജിക്കുന്ന വരി കണ്ടെത്തുക എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇമാം ഷാഫി എഴുതിയ ഒരു പദ്യമാണ്. അപ്പോൾ ഇത് വൺ ബോർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ആ രീതിയതാണ് എന്നൊക്കെ. സാഫിർ തജിദ് ഇവളൻ അമ്മൻ തുഫാരിക്കുഹു, നീ യാത്ര ചെയ്യുക, അങ്ങനെയെങ്കിൽ നിനക്ക് നീ എന്തിനെയാണ് വേർപെട്ടത് അതിന് തുല്യമായത് നീ കണ്ടെത്തുമെന്നാണ്. അത് തന്നെയാണല്ലോ നമ്മൾ മുകളിൽ പഠിച്ചത് അല്ലേ. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ യാത്ര ചെയ്യണം എന്നാണ് മുകളിലും പറയുന്നത്. അത് തന്നെ. അപ്പോൾ ഈ വരിയാണ് സത്യത്തിൽ അതിനോട് യോജിക്കുന്നത് അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് എന്താണ് ഇതിങ്ങനെ അന്നന മുദത്തറും ഇല രിഹലത്ത് മുക്കാത്തിൻ ബൈദ ലി നജാഹി വത്തഫവുഖ് എന്ന സെൻറ്റൻസ് തന്നിട്ട് മൂന്ന് പദ്യങ്ങൾ തരും, ഇതുപോലെയുള്ള പദ്യം തരും, എന്നിട്ട് അതിന് അനുയോജ്യമായ പദ്യത്തിൽ വരി എടുത്ത് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ ഇത് എടുത്ത് എഴുതണം. അങ്ങനെയാണ് അതിൻ്റെ പരീക്ഷയിൽ അത് ചോദിക്കുന്ന രീതി. ഓക്കെ, ഇത് തന്നെയാവണമെന്നില്ല, വേറെ പദ്യങ്ങളിൽ നിന്നും സാധാരണ ചോദ്യങ്ങൾ വരാറുണ്ട് എന്ന് ഓർത്തിരിക്കുക. പിന്നെ 14-ാമത്തെ പേജിലേക്ക് ഇതുപോലെ വരുമ്പോൾ നമ്മൾ റഹ്മാനെ മഹാനെ പഠിച്ച പോലെ അന വാസിഖുൻ ലാബുദ്ദ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ. അന വാസിഖുൻ എന്ന് പറഞ്ഞാൽ ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പാണ് എന്നാണ്. ഇതൊരു സെൻറ്റൻസിൻ്റെ മുന്നിൽ വെച്ച് ജസ്റ്റ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേണ്ടോ ഇവിടെ എങ്ങനെ നോക്കും? നമുക്കിവിടെ ഈ സെൻറ്റൻസ് എടുക്കാം. റിയാദത്ത് തുഖവിൽ ജിസ്മ, ഇതിൻ്റെ മുമ്പിൽ അനവാസിക്കും വെക്കണം. അനവാസിക്കും വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ബി അന്ന കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. എങ്കിലാണ് സെൻറ്റൻസ് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ പൂർണ്ണത വരികയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. അനവാസിക്കുൻ ബി അന്ന എന്ന് നമ്മൾ പ്രത്യേകം ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ വരും? ഇവിടെ ജസ്റ്റ് അനവാസിക്കുന്ന് ചേർക്കുക, ബി അന്ന റിയാവത്ത തുഖവിൽ ജിസ്മ എന്ന് എഴുതുക. അനവാസിക്കുൻ ബി അന്ന റിയാവത്ത തുഖവിൽ ജിസ്മ, അങ്ങനെ ആ സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അനവാസിക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഓർക്കേണ്ടത് ബി അന്ന ചേർക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ളത്. പിന്നെയുള്ളത് ലാബുദ്ധയാണ്. ലാബുദ്ധയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്? ലാബുദ്ധ വന്നു കഴിഞ്ഞാൽ എന്താണ്? അനിവാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലാബുദ്ധയുടെ അർത്ഥം അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ രണ്ട് സെൻറ്റൻസുകൾ, രണ്ട് വാക്കുകൾ തരും. രണ്ട് വാക്കുകൾ തന്നിട്ട് അത് അതിൽ ലാബുദ്ധ ചേർത്ത് എഴുതാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഇവിടെ അൽ ഖിറാഅ എന്ന് പറഞ്ഞാൽ വായന എന്നാണ് അർത്ഥം അല്ലേ. വായന തസ്വീർ സഖാഫ കൾച്ചറിൻ്റെ വളർച്ച എന്നാണ്. ഓക്കെ, നമ്മുടെ കൾച്ചർ സംസ്കാരം വളരാൻ എന്താണ് വായന അനിവാര്യമാണ് നിർബന്ധമാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ലാബുദ്ധിയുടെ അർത്ഥം നിർബന്ധമാണ് എന്നല്ലോ. അപ്പോൾ അനിവാര്യമായ കാര്യം എന്താണ്? അൽ ഖിറാഅ, വായനയാണ് അനിവാര്യം. എന്തിന്? തസ്വീർ ചെയ്യാൻ വേണ്ടി.
അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യമാണോ നിർബന്ധമാകുന്നത് അതിൻ്റെ മുമ്പിൽ നമ്മൾ മിൻ വെക്കണം. കണ്ടോ, ഇവിടെ ഖിറാഅത്തിൻ്റെ മുമ്പിൽ മിൻ വന്ന് കണ്ടോ, അങ്ങനെയാണ് അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ലാബുദ്ദ ലി തസ്വീരി സഖാഫ, ലാബുദ്ദ ലി തസ്വീരി സഖാഫ, നമ്മുടെ സംസ്കാരം വളരുന്നതിന് മിനൽ ഖിറാഅ, ഈ മിൻ എന്നുള്ളത് നിർബന്ധമായും വെക്കേണ്ടതാണ്, സെൻറ്റൻസിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്, വായന അനിവാര്യമാണ് എന്നാണ്. അതുപോലെ അടുത്ത സെൻറ്റൻസ് നോക്കൂ, ഇവിടെ എന്താണ് റക്കിബൽ ഹാഫില എന്നാണ്, വണ്ടിയിൽ കയറുന്നു എന്നാണ് ശരിക്കും അവിടെ വേണ്ടത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് റുക്കൂബിൽ ഹാഫില എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. എന്നാലേ നിങ്ങൾക്കത് പെട്ടെന്ന് ഒരു മാറ്റവും വരുത്താതെ സെൻറ്റൻസ് എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ വസല എന്നുള്ളത് വസൂലിൽ മദ്രസ എന്ന് വരേണ്ടിയിരുന്നു. അവിടെ നമ്മൾ ഇപ്പോൾ റക്കിബൽ ഹാഫില, വണ്ടിയിൽ കയറുക, വസൂലിൽ മദ്രസ, സ്കൂളിലെത്തുക. അപ്പോൾ എന്താണ് സ്കൂളിലെത്താൻ വണ്ടിയിൽ കയറേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അനിവാര്യമായ കാര്യം എന്നുള്ളത് റുക്കൂബുൽ ഹാഫിലയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ മിൻ വെക്കേണ്ടത്. ആ മിൻ എന്താണ് റുക്കൂബുൽ ഹാഫില, ഇവിടെ രണ്ടാമതല്ലേ വന്നത്. അപ്പോൾ ഈ റുക്കൂബുൽ ഹാഫില ഇവിടെ രണ്ടാമതായിരിക്കും വരേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? ലാബുദ്ദ ലി വുസൂലിൽ മദ്രസ, ലാബുദ്ദ ലി വുസൂലിൽ മദ്രസത്തി മിൻ റുക്കൂബുൽ ഹാഫില, മിൻ റുക്കൂബുൽ ഹാഫില എന്നാണ് എഴുതേണ്ടി വരിക. ഓക്കെ അല്ലേ, ഇൻഷാല്ലാ. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, ഇൻഷാല്ലാ. അപ്പോൾ ഇതാണ് ലാബുദ്ദയും അനവാസിക്കവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന് താഴെ നമ്മൾ പരീക്ഷയിൽ എല്ലാ പരീക്ഷകളും 9-ാം ക്ലാസ്, 8-ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയ എന്താണ് തർജ്ജമത്തുൽ ഹയാത്തും ബയാനാത്തു ഷഖ്സിയയും. അൽ ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ. തർജ്ജമത്തുൽ ഹയാത്ത് എന്താണ്? പ്രൊഫൈൽ. അതായത് നമ്മൾ അതാണ് ഒരു പ്രൊഫൈലാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ പഠിച്ചത്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതം, മറ്റേ ജനിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ കുറച്ച് കാര്യം ഇബ്നു അഹമ്മദിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിങ്ങനെ വരിക എന്നുള്ളത്, ഇത് നേർക്ക് നേരെ അങ്ങനെ ചോദിക്കില്ല. നിങ്ങൾക്കൊരു തർജ്ജമത്തുൽ ഹയാത്ത്, ഒരു പാരഗ്രാഫ്, ഒരു പ്രൊഫൈൽ തരും. എന്നിട്ട് ആ പ്രൊഫൈലിൽ ഇതുപോലെ ഇസ്മുൽ കാമിൽ, അപ്പോൾ ഈ വാചകങ്ങൾ പ്രത്യേകം നമ്മൾ പഠിച്ചു വെക്കണം. ഇസ്മുൽ കാമിൽ, ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബയാനാത്തു ഷഖ്സിയ, ബയോഡാറ്റ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. ഓക്കെ, രണ്ട് വീഡിയോ ഉണ്ട്. ഒന്ന് ബയാനാത്തു ഷഖ്സിയ, ഒന്ന് തർജ്ജമത്തുൽ ഹയാത്ത് തന്നിട്ട് ബയാനാത്തു ഷഖ്സിയ തയ്യാറാക്കുന്നത് എങ്ങനെ, രണ്ടാമത്തത് ബയാനാത്തു ഷഖ്സിയ കിട്ടിയാൽ എങ്ങനെ ഒരു തർജ്ജമത്തുൽ ഹയാത്ത് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് രണ്ട് വീഡിയോകളുണ്ട്, നമ്മളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. അല്ല, ഇസ്മുൽ കാമിൽ മുഴുവൻ പേര് ഇസ്മുൽ വാലിദ്, ഉപ്പാടെ പേര് ഇസ്മുൽ വാലിദത്ത്, എന്താണ് ഇസ്മുൽ വാലിദ് ഉപ്പ അമ്മയുടെ പേര്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പാരഗ്രാഫിൽ ഇസ്മുൽ വാലിദൊക്കെ ഉണ്ടെങ്കിലേ ഇസ്മുൽ വാലിദ് എഴുതേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇസ്മുൽ വാലിദ് ഉപ്പാടെ പേര്, ഉമ്മയുടെ പേര്, മക്കാനിൽ മീല ജനിച്ച സ്ഥലം ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ എഴുതണം. താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്, ഈ വാക്കുകൾ നമ്മൾ പ്രത്യേകം ഓർക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുക. അത് കാണാതെ പഠിച്ചിട്ട് പോയാൽ തന്നെ വളരെ ഗുണം ചെയ്യും. ദിറാസ പഠനം അല്ലേ, അതായത് പഠന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പാരഗ്രാഫിൽ പറയുന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അദ്ദേഹം പഠിച്ചത് എവിടെയെന്ന് സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ യൂണിവേഴ്സിൻ്റെയോ പേര് നൽകണം. അൽ മനാസിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ, അത് ചിലപ്പോൾ എല്ലാവരും തരുന്ന കിട്ടുന്ന എല്ലാവരുടെയും മനാസിബ് ഉണ്ടാവുകയില്ല. താരീഖുൽ വഫാത്ത്, ജനിച്ച അല്ല മരിച്ച ഡേറ്റ്. പിന്നെ മുഅല്ലഫാത്തുൽ മഷ്ഹൂറ, രചനകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കുക. പിന്നെ ചിലവർ അധികം വരാറുള്ളത് ഷുഗൽ എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി. അതുപോലെ പിന്നെ വരാറുള്ളത് ലഖബ്, വിളിപ്പേര്. അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട് അല്ലേ, എന്താണ് റജുലു സാറുഖുൽ ഹിന്ദി. പ്രത്യേകം വൺ വേർഡ് ക്വസ്റ്റിനൊക്കെ പല പ്രാവശ്യമായി ചോദിച്ചൊരു ക്വസ്റ്റിനാണ്, അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതാണ് അതുമായി ബന്ധപ്പെട്ട് ബയാനാത്തു ഷഖ്സിയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇൻഷാല്ലാ. അപ്പോൾ ഇതാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി പാഠഭാഗങ്ങളുടെ മൊത്തം ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കുക. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആളുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ഗുഡ് ബൈ.